ഇന്ത്യയുടെ ഭരണഘടനയിൽ ചില മൗലികമായ മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്ന് പറയുന്ന ഒരു സൂചന കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ കേൾക്കുന്നുണ്ട്. ഇന്നും ഇന്നലെയുമൊന്നും അല്ല അത് തുടങ്ങിയത്. എൻ്റെ തന്നെ ഒരു വ്യക്തിപരമായ എക്സ്പീരിയൻസ് ഞാൻ പറയാം. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ ലോകമൊട്ടാകെ തന്നെ ഇന്ത്യൻ എംബസികളിൽ ആചരിക്കുകയുണ്ടായി. അപ്പോൾ ഫിൻലൻഡിലെ ഇന്ത്യൻ എംബസിയിൽ നടന്ന ചടങ്ങിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അവിടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു കോപ്പി വെച്ചിട്ടുണ്ട്. വളരെ വലിയൊരു കോപ്പിയാണ്. നമ്മൾ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വരുന്ന സമയത്ത് കയ്യെഴുത്ത് കോപ്പിയായിട്ടുണ്ടാക്കിയ ഒരു കോപ്പിയുടെ ഫാസിമെയിലാണത്. അതിൻ്റെ എല്ലാ പേജിലും ഓരോ ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യൻ മിഥോളജിയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളൊക്കെ ആലേഖനം ചെയ്തിട്ടുണ്ട്. പക്ഷെ തുറന്നു വെച്ചിരിക്കുന്ന പേജ് പ്രിയാമ്പിളാണ്. ഇന്ത്യ ഒരു സോവറിൻ ഡെമോക്രാറ്റിക് എന്ന് കഴിഞ്ഞിട്ട് സെക്കുലർ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ അതിനകത്തില്ല. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും അന്നത്തെ ഇന്ത്യൻ അംബാസിഡറോട് ഞാൻ ചോദിച്ചു അതെന്താന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞത് അതിന്റെ ഒറിജിനൽ വേർഷൻ ആണ്. ആ ഒറിജിനൽ വേർഷനകത്ത് സെക്കുലർ എന്നും സോഷ്യലിസ്റ്റും എന്നും ഉണ്ടായില്ല. അത് 42-ാം ഭേദഗതിയിലല്ലേ വന്നത്. ഇത് ഒറിജിനൽ ആയിട്ടുള്ള നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന രൂപത്തിലുള്ള ഭരണഘടനയാണ് ഇവിടെ നമ്മൾ പ്രദർശിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. ഒരർത്ഥത്തിൽ ആരെയും തൃപ്തിപ്പെടുത്താവുന്ന ഒരു മറുപടിയാണെങ്കിൽ പോലും അതിലടങ്ങിയിരിക്കുന്ന ഒരു സന്ദേശമുണ്ട്. ഈ ഭരണഘടനയിൽ ആദ്യം ഉണ്ടായിരുന്ന പദങ്ങളല്ല ഇത്. ഇത് പിന്നീട് കൂട്ടിച്ചേർത്തിക്കപ്പെട്ട പദങ്ങളാണ് എന്ന് ഇൻസിസ്റ്റ് ചെയ്യുകയാണ്. അത് ആ വിവാദം പിന്നീട് പലയിടത്തും ഉയർന്നു വരുന്നത് നമ്മൾ കണ്ടു. ഒന്നാമതായി കേട്ടു വന്നത് ഈ സെക്കുലർ എന്ന പദം കൊണ്ടുവരുന്ന കാര്യത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ എതിരായിരുന്നു എന്ന് പറഞ്ഞൊരു വാദമുഖം ചില ആൾക്കാർ കൊണ്ടുവന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഘടനാപരമായ ഉള്ളടക്കം നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായി തന്നെ നമ്മളൊരു സെക്കുലർ സ്റ്റേറ്റ് തന്നെയാണത്. കാരണം ഒരു സെക്കുലർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രം ഔദ്യോഗികമായി ഒരു മതത്തെ സ്വന്തം മതമായി സ്വീകരിക്കാത്ത ഒരു രാഷ്ട്രമാണ് ഒരു സെക്കുലർ രാഷ്ട്രം. രാഷ്ട്രം മതകാര്യങ്ങളിൽ ഇടപെടുന്നില്ല, മതം രാഷ്ട്രത്തിൻ്റെ കാര്യങ്ങളിൽ ഇടപെടുന്നില്ല. ഇവ തമ്മിലുള്ള ഒരു വേർതിരിവ് ഉണ്ട്. പലരും കരുതുന്നത് പോലെ സെക്കുലറിസം എന്നാൽ മതവിരുദ്ധ പ്രസ്ഥാനം അല്ലെങ്കിൽ മതവിരുദ്ധ കോൺസ്റ്റിറ്റ്യൂഷൻ അർത്ഥമേ ഇല്ല. അങ്ങനെയല്ല ഇത്, ഒരു എല്ലാ മതങ്ങളെയും സമഭാവനയോടെ കാണുന്നതാണെന്നൊക്കെയുള്ള പല വ്യാഖ്യാനങ്ങളും പിൽക്കാലത്ത് പല ആൾക്കാരും പറയുന്നുണ്ട്. ഒരു ഉദാഹരണം പറയാം. 42-ാം ഭരണഘടനാ ഭേദഗതി വരുന്നതിന് മുമ്പ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് അദ്ദേഹം ഒരു വലിയ സ്കോളറാണ്, വലിയ ഒരു ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹം വളരെ പ്രസിദ്ധമായ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. അത് ഒരുപാട് പേര് കോട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രസംഗമാണ്. അദ്ദേഹം പറയുന്നത് നമുക്ക് അന്ന് സെക്കുലർ എന്ന വാക്ക് നമ്മുടെ ഇതിൻ്റെ പീഠികയിൽ ഇതിൻ്റെ പ്രിയാമ്പിളിൽ അന്ന് ഇല്ല. എങ്കിൽ പോലും അദ്ദേഹം പറയാണ് ഇന്ത്യൻ സെക്കുലറിസം പാശ്ചാത്യ സെക്കുലറിസത്തിൻ്റെ മാതൃകയിലുള്ള ഒന്നല്ല. നമ്മൾ മതങ്ങൾക്കെതിരല്ല, എല്ലാ മതങ്ങളെയും സമഭാവനയോടെ കാണുക എന്നതാണ് ഇന്ത്യൻ സെക്കുലറിസത്തിൻ്റെ കാതൽ. പിന്നീട് അദ്ദേഹം ഇന്ത്യൻ പ്രസിഡന്റ് ആകുമ്പോഴും ഇതേ വാദമൊക്കെ തന്നെ അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. ഇത് രാജീവ് ഗാന്ധിയും പിന്നീട് ഇതേ വാചകം തന്നെ പറയുന്നുണ്ട്. അവിടെയൊന്നും ആർക്കൊരു തർക്കവുമില്ല. കാരണം സെക്കുലറിസം എന്ന പദം കൊണ്ട് അതൊരു മതനിഷേധ പ്രസ്ഥാനമാണെന്നോ മതങ്ങൾക്കെതിരാണെന്നോ അർത്ഥമേയില്ല. എവിടെയും അർത്ഥമില്ല. പാശ്ചാത്യ നാടുകളിലും അങ്ങനെ ഒരു അർത്ഥമില്ല. സെക്കുലറിസം എന്ന പദം തന്നെ കോയിൻ ചെയ്തത് ഹോളിയോക്ക് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് സ്കോളറാണ്. അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിച്ചത് രാഷ്ട്രത്തിന് ഔദ്യോഗികമായി ഒരു മതമില്ലാതിരിക്കുന്ന ഒരവസ്ഥ, പ്ലൂറൽ സമൂഹത്തെ പൂർണ്ണമായും അംഗീകരിക്കുക. പ്ലൂറലിസം എന്ന് പറഞ്ഞാൽ നമ്മൾ സർവധർമ്മ സമഭാവന എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ പ്ലൂറലിസം എന്ന് പറഞ്ഞാൽ. അതായത് എല്ലാ മതവിശ്വാസങ്ങൾക്കും എല്ലാ അഭിപ്രായങ്ങൾക്കും അവതരണ സ്വാതന്ത്ര്യവും വിശ്വാസ സ്വാതന്ത്ര്യവും ഒക്കെ കിട്ടുന്ന ഒരവസ്ഥ. ഒരു മതത്തോടും വിവേചനവുമില്ല, അതിനോട് പ്രത്യേക അനുഭാവം ഇല്ലാത്ത അവസ്ഥ, അതാണ് പ്ലൂറലിസം. പ്ലൂറലിസമാണ് സെക്കുലറിസത്തിൻ്റെ ഒരു കാതൽ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട സംഗതി, സെക്കുലറിസം വളരെ വ്യക്തമായി തന്നെ രാഷ്ട്രത്തെയും മതത്തെയും വേർതിരിക്കുന്നുണ്ട്. നമ്മൾ വളരെ കൃത്യമായി തന്നെ ഒരു ഇന്ത്യയുടെ സെക്കുലറിസത്തിൻ്റെ നേച്ചർ ഏതാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യ സെക്കുലർ ആണ് എന്ന് തന്നെ ആവർത്തിച്ച് പറയുകയാണ് അവിടെ. ഈ പീഠികയിൽ ഈ വാക്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇന്ത്യ സെക്കുലർ തന്നെയാണ്. അതാണ് ഒന്നാമത്തെ സംഗതി. ഇനി ഈ പീഠികയിൽ ഈ വാക്ക് വന്നതുകൊണ്ട് ഇന്ത്യ സോഷ്യലിസ്റ്റ് രാജ്യമാകുന്നില്ല. അത് എന്തുകൊണ്ടാണ് ഈ സോഷ്യലിസ്റ്റ് എന്നുള്ള പദവും സെക്കുലർ എന്ന പദവും വന്നത് എന്നതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടി ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. അന്ന് ഇന്ദിരാഗാന്ധിയുടെ അഡ്വൈസേഴ്സ് ആയിരുന്ന രണ്ട് പേരുണ്ട്. ഡോക്ടർ പി എൻ ഹക്സർ എന്ന് പറയുന്ന ഒരാളും അതുപോലെ തന്നെ മോളിക്കുലർ ബയോളജിയുടെ ഒരു വലിയ എക്സ്പേർട്ട് ആയിരുന്ന പി എം ഭാർഗവ, ഇവർ രണ്ടുപേരും ഇന്ദിരാഗാന്ധിയുടെ സയൻറ്റിഫിക് അഡ്വൈസേഴ്സ് ആയിരുന്നു.
അവർ രണ്ടുപേരുമാണ് ഈ ഭരണഘടനയിലെ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആ ഭാഗങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്തത്. ഉദാഹരണത്തിന് നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആദ്യം ഭരണഘടനയിൽ ഉണ്ടായിരുന്നില്ല, അത് ആഡ് ചെയ്തതാണ് ഈ സമയത്ത്. അപ്പോൾ അത് വളരെ നല്ല രണ്ട് പ്രധാനപ്പെട്ട നീക്കങ്ങളാണ്. എന്തിനാണ് ഈ സോഷ്യലിസം എന്ന വാക്ക് കൊണ്ടുവന്നത്? കാരണം ഇന്ത്യ അന്നും ഒരു സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് അല്ല, ഇന്നും ഒരു സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് അല്ല. ഒരു കാലത്തും ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് ആയിരുന്നില്ല. പിന്നെ ഈ പദം അന്ന് കൊണ്ടുവന്നത് അന്നത്തെ സോവിയറ്റ് ബ്ലോക്കിലേക്ക് ഇന്ത്യ വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അവരെ ഒന്ന് സംതൃപ്തിപ്പെടുത്താനോ അല്ലെങ്കിൽ ഒന്ന് ഒന്ന് അപ്പീസ് ചെയ്യാനോ വേണ്ടിയിട്ടാണ് അത് ചെയ്തത് എന്ന് പറയുന്നൊരു വാദമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഡോക്ടർ പി എൻ ഭാസ്കറെ അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് ഞാൻ പലതവണ അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡൽഹിയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അദ്ദേഹം ഒരു പഴയ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ഒരുപാട് പഴയ കമ്മ്യൂണിസ്റ്റുകൾ കോൺഗ്രസ് ചേർന്ന ഒരു സമയത്ത് അദ്ദേഹം കോൺഗ്രസ്സിൽ ചേർന്ന ഒരാളാണ്. കോൺഗ്രസിൽ വളരെ ഉയർന്ന സ്ഥാനത്ത്, അതായത് ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗങ്ങൾ പലതും ഡ്രാഫ്റ്റ് ചെയ്യുന്ന അദ്ദേഹമാണ്, പല കാര്യങ്ങൾ അഡ്വൈസ് ചെയ്യുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ഒക്കെ പ്രേരണയുടെ ഫലമായിട്ടാണ് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അത് വന്നത്. പക്ഷേ ഈ സെക്കുലർ എന്ന പദം നീക്കിയേക്കാം എന്ന ചില സൂചനകൾ പലയിടത്തും വരുന്നുണ്ട്. വരുന്നത് പ്രധാനമായിട്ടും റാഡിക്കൽ ഹിന്ദു ഫോഴ്സസിൻ്റെ അടുത്തു നിന്നാണ് വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് സുബ്രഹ്മണ്യം സ്വാമിയെ പോലെ ഒരാൾ അതിനെ പരിഹസിച്ചുകൊണ്ട് സെക്കുലർ എന്ന് പലപ്പോഴും പറയാറുണ്ട്. ഇതൊരു സെക്കുലർ അല്ല, യഥാർത്ഥത്തിൽ ഒരു സിഖ് ആയിട്ടുള്ള ഒരു ഐഡിയയാണ് എന്ന ആശയത്തിൽ പറയുന്നുണ്ട്. വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹം അന്ന് ഈ സെക്കുലർ എന്ന പദം മാറ്റുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്, ജെന്യുവിൻ സെക്കുലറിസം, ഇത് യഥാർത്ഥ സെക്കുലറിസം അല്ല, കാരണം നമ്മൾ ന്യൂനപക്ഷ സമുദായങ്ങളെ പ്രീണിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്, അതും കൂടെ മാറിയിട്ട് നമ്മൾ അബ്സല്യൂട്ട്ലി അബ്സ്റ്റെയിനിങ് ഫ്രം റിലിജിയൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരണം എന്ന നിലപാടാണ് അദ്ദേഹം എടുത്തത്. ഇപ്പോഴാണ് അടുത്ത കാലത്ത് ബി ജെ പിക്ക് ഉള്ളിലുള്ള ചില ആൾക്കാരും ബി ജെ പിയെ നയിക്കുന്നുവെന്ന് കരുതുന്ന ചില റാഡിക്കൽ ഫോഴ്സസും അല്ലെങ്കിൽ അവരുടെ അഭിപ്രായ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുവെന്ന് കരുതുന്ന ആൾക്കാർ ഒക്കെ തന്നെ ഈ സെക്കുലറിസം എന്ന പദത്തിൻ്റെ അപകടത്തെക്കുറിച്ച് ഒരു വശത്ത് പറയുമ്പോൾ തന്നെ മറുവശത്ത് പറയുന്നു ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രം തന്നെയാണ്, അത് ഹിന്ദു രാഷ്ട്രമായതുകൊണ്ട് അത് സെക്കുലർ തന്നെയാണ്, ഇങ്ങനെയൊക്കെയുള്ള വാദമുഖങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ കാണുന്ന അപകടം വളരെ വ്യക്തമായി തന്നെ പറയാം. എൻ്റെ ഒരു പൊളിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് എന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് വളരെ കൃത്യമായി തന്നെ ഈ സെക്കുലർ എന്ന പദം നീക്കിക്കളയാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ നീക്കിക്കളയുന്നത് വഴി യഥാർത്ഥത്തിൽ ഇന്ത്യ സെക്കുലർ അല്ല, ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ് എന്ന് പ്രഖ്യാപിക്കാതെ പ്രഖ്യാപിക്കാനുള്ള ഒരു ശ്രമം അതിൻ്റെ പിന്നിലുണ്ട് എന്ന് അനുമാനിക്കാൻ എല്ലാ വഴികളും ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. വളരെ വ്യക്തമായി തന്നെ നമുക്ക് കാണാൻ പറ്റും ഇന്ത്യ വളരെ കൃത്യമായി ഒരു ഹിന്ദു ദേശീയ രാഷ്ട്രീയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടേക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യൻ സെക്കുലറിസത്തിൻ്റെ മരണമണി മുഴങ്ങുകയാണോ എന്ന് ചോദിച്ചാൽ അതിനുള്ള സാധ്യതകൾ നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. ഇത് ഇന്ത്യയുടെ ഒരു വലിയ ട്രഡീഷൻ്റെ മേലുള്ള ഒരു വലിയ വെല്ലുവിളിയാണ്. ഇതിനെ അതിജീവിക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് കഴിയുമോ? അങ്ങനെ കഴിയുമെങ്കിൽ അത് എത്ര കാലം അതിന് വേണ്ടി വരും? ഇന്ത്യൻ സെക്കുലറിസം യഥാർത്ഥത്തിൽ അപകടകരമായ ഒരു ദശാസന്ധിയിലൂടെ കടന്നു പോവുകയാണോ എന്നൊക്കെയുള്ളത് വളരെ ഗൗരവമുള്ള ചോദ്യമാണ്. ഈ ചോദ്യങ്ങൾ നമ്മൾ ഉന്നയിക്കേണ്ട സമയം ആഗതമായിരിക്കുന്നു. നമ്മൾ അതിനെക്കുറിച്ച് ഗൗരവമായി ചർച്ച ചെയ്യേണ്ട സമയം ഇനി ഒട്ടും വൈകിക്കൂടാ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.